പ്രിയ സഹോദരി സഹോദരന്മാരെ, തൃശൂർ അതിരൂപതയുടെ ഓമനപുത്രനും കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനും താമരശ്ശേരി രൂപതയുടെ മുൻ മെത്രാനുമായ അഭിമന്യ പോൾ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ നിര്യാണത്തിൽ സഭയുടെ പേരിൽ, പ്രത്യേകിച്ചും തൃശൂർ അതിരൂപതയുടെ പേരിലുള്ള, ഇവിടുത്തെ ദൈവജനത്തിൻ്റെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞാൻ നേരുകയാണ്. തൃശൂരിലെ മറ്റം ഇടവകയിൽ ജനിച്ച് തൃശൂർ അതിരൂപതയ്ക്ക് വേണ്ടി റോമിൽ വച്ച് കാവുകാട്ടു പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ച് തൃശൂർ അതിരൂപതയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഭിമന്യ പോൾ പിതാവ്. അദ്ദേഹം 1971 മുതൽ 78 വരെ ചാൻസലറും 78 മുതൽ 88 വരെ വികാരി ജനറാളുമായിരുന്നു. അദ്ദേഹം തൃശൂർ അതിരൂപതയ്ക്കും കേരളസഭയ്ക്കും ഭാരതസഭയ്ക്കും, പ്രത്യേകിച്ച് കല്യാൺ താമരശ്ശേരി രൂപതകൾക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ വികാരി ജനറാളായിരിക്കുമ്പോൾ സഹപ്രവർത്തകനായി പ്രവർത്തിക്കുവാനായി വൈസ് ചാൻസലർ എന്ന നിലയിൽ അന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ചിറ്റിലപ്പള്ളി പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വ്യക്തിപരമായി പറയാനുള്ളത്, വിശുദ്ധനായ ഒരു നല്ല പുരോഹിതനായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ അർത്ഥം വേണ്ട തരത്തിൽ മനസ്സിലാക്കി പൂർണ്ണമായും അതിനനുസൃതമായി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ നിഷ്ഠ കാണിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. അദ്ദേഹം നല്ലൊരു അജപാലകനാണ്. കൊച്ചച്ചനായി ആളൂരും ഇരിഞ്ഞാലക്കുള രൂപതയിൽ ആളൂരും, പിന്നീട് വെള്ളാഞ്ചേരിയിലും പ്രവർത്തിച്ചു. അതിനേക്കാൾ അപ്പുറത്ത് ചാൻസലറും വികാരി ജനറാളും മെത്രാനുമായിരുന്നപ്പോൾ വീട് സന്ദർശനത്തിന്, തൻ്റെ ഇടവകൾ സന്ദർശനത്തിന് ഒരു അജപാലന ആഭിമുഖ്യം വ്യക്തമായി പ്രകടിപ്പിച്ച വ്യക്തിയായി. തൃശ്ശൂരിലായിരിക്കുമ്പോൾ അന്ന് ഈ കുടുംബ കൂട്ടായ്മയൊക്കെ ആരംഭം കുറിക്കുന്നതിന് ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, സൗത്ത് അമേരിക്കയിലുള്ള ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മാതൃകയിൽ കുടുംബ കൂട്ടായ്മയ്ക്ക് തൃശ്ശൂർ രൂപതയിൽ രൂപം കൊടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഈ നല്ല അജപാലകൻ മെത്രാൻ എന്ന നിലയിൽ കല്യാൺ രൂപതയെ, താമരശ്ശേരി രൂപതയെ വളർത്തി വലുതാക്കുന്നതിന് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം വളരെ വലുതാണ്. അദ്ദേഹം വലിയൊരു നല്ലൊരു അധ്യാപകനായിരുന്നു. വടവാതൂർ കോട്ടയം സെമിനാരിയുടെ പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം ശിഷ്യർക്ക് വലിയ മാതൃകയായിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു കാനൺ നിയമ പണ്ഡിതനായിരുന്നു. സഭയിലെ ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് മെത്രാന്മാരുടെ സിനഡ് വന്നപ്പോൾ, സിനഡിൽ പ്രവർത്തിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം സഭയ്ക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം ആരാധനാക്രമ വിഷയങ്ങളിൽ വളരെ ആഴമായ പഠനം നടത്തിയ വ്യക്തിയാണ്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന അവസരത്തിലാണ് ആരാധനാക്രമത്തിൻ്റെ പല ക്രമങ്ങളും അദ്ദേഹം സിനഡ് അംഗീകരിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്നും ഒരു മധ്യവർത്തിയായിരുന്നു. രണ്ടു തരത്തിലുള്ള എക്സ്ട്രീംസൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നപ്പോൾ എന്നും ഈ സഭയുടെ കാര്യങ്ങളിൽ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ ഐക്യത്തിന് വേണ്ടി വർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രേക്ഷിത തീക്ഷ്ണത നിറഞ്ഞ വ്യക്തിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് കുണ്ടുകുളം പിതാവിൻ്റെ കൂടെ, പ്രത്യേകിച്ച് വികാരി ജനറാളായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ആഭിമുഖ്യം കണ്ട 1987 കല്യാൺ രൂപത പ്രത്യേകിച്ച് ബോംബെയിൽ മിഷൻ പ്രവർത്തനം നടത്തണമെങ്കിൽ ആര് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് വികാരി ജനറാളായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം 1987 ബോംബെ മിഷന് പോയതും പിന്നെ കല്യാൺ രൂപതയുടെ പ്രഥമ മെത്രാനായതും. കല്യാൺ രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകിയത് ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ ദർശനമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. താമരശ്ശേരി രൂപതയിൽ എത്തിയപ്പോഴും ആ രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ് അഭിമന്യ പോൾ ചിറ്റിലപ്പള്ളി പിതാവ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം, ഒരു നല്ല വൈദികൻ, ഒരു നല്ല പണ്ഡിതൻ, അധ്യാപകൻ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല അജപാലകനോടൊപ്പം അദ്ദേഹം വലിയ സംഘാടകനായിരുന്നു. അഭിമന്യ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ സംഘാടന പാഠകമും ഏറ്റവും വ്യക്തമായത്
പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ സന്ദർശിച്ച വേളയിലാണ്. അദ്ദേഹം അതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അന്ന് അതിൻ്റെ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചപ്പോൾ പിതാവിൻ്റെ സംഘടനാ പാഠവും വളരെ വ്യക്തമായി എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത വ്യക്തിത്വങ്ങളെ എല്ലാവരും ഒരുമിപ്പിച്ച് കൂട്ടി തൃശ്ശൂർ കണ്ട ഏറ്റവും വലിയ സംഭവമാക്കി ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തൃശ്ശൂർ സന്ദർശനം മാറ്റി. അദ്ദേഹം വ്യക്തിബന്ധങ്ങളുടെ വലിയ മനുഷ്യനാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും പ്രത്യേകിച്ച് മെത്രാമാരുടെ സെനഡ് നടന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം വിളിച്ച് ഈ സഭ നേരിടുന്ന പ്രതിസന്ധികളെ പലതരത്തിലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്ന് എന്നോട് ചർച്ച ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, അതിലെല്ലാത്തിലും ഉപരി യേശുവിൻ്റെ സുവിശേഷം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണത അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. ചിറ്റിൽപ്പുളി പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. ദൈവം അദ്ദേഹത്തെ തീർച്ചയായിട്ടും പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ചിറ്റിൽപ്പുളി പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചിറ്റിൽപ്പുളി പിതാവിന് വേണ്ടിയും മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിച്ച പോൾ പിതാവിനോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വലതുഭാഗത്ത് പോൾ പിതാവിന് അവകാശം കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.